ഈജിപ്റ്റ് ഭരിച്ചിരുന്ന നിരവധി ഫാറോമാർ ഇരുന്ന ഒരു ഇരിപ്പിടമാണിത്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മിസ്രയിൽ മുതൽ കനാൻ വരെയുള്ള വ്യത്യസ്തമായ ദൈവവചന പഠനം ഇവിടെ നിന്ന് ഇന്ന് വീണ്ടും ആരംഭിക്കുമ്പോൾ ഫറവോൻ്റെ മുമ്പാകെ വന്നു നിന്ന മോശയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം തൻ്റെ ജനമായ ഇസ്രയേലിനെ ഈ മണ്ണിൽ നിന്നും വിടുവിച്ചുകൊണ്ട് വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ മോശയെ അയച്ച് മോശ ഇതാ കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഫറവോൻ്റെ മുമ്പിൽ ഏതൊരു മനുഷ്യനും എത്ര ഭയത്തോടെയായിരിക്കാം വരുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ ഫറവോൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാറോ എന്ന് പറയുന്നത് അതൊരു നാമപ്പേരാണ്. നമ്മൾ മന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ഫാറോയ്ക്കും പ്രത്യേക പേരുകളുണ്ട്. ആ പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. റംസേസ് രണ്ടാമൻ എന്ന വ്യക്തിയാണ് പുറപ്പാടിൻ്റെ കാലത്തെ ഫാറോ എന്ന് പൊതുവിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ട്. അങ്ങനെയുള്ള നിരവധി ഫാറോമാർ ഭരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മിസ്രയിൽ. അവരൊക്കെയും ഇരുന്നിട്ടുള്ള സിംഹാസനമാണ് ഇവിടെയുള്ളത്. അവരുടെയൊക്കെയും വാഴ്ചകൾ അതിക്രൂരമായിട്ടുള്ളതും മൃഗീയമായതുമായ നിലകളിലായിരുന്നു. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ചരിത്രത്തിൽ അനേക രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ക്രൂരന്മാരായവരും നല്ലവരുമായ രാജാക്കന്മാർ. ഈ ഏറ്റവും അടുത്ത കാലത്ത് നമ്മളൊക്കെയും സ്കൂളിൽ പഠിച്ചിട്ടുള്ളതുപോലെ ഏറ്റവും പ്രസിദ്ധനായ ഹിറ്റ്ലർ ഒരു ക്രൂരനായ ഭരണാധികാരിയായിട്ട് കണക്കാക്കപ്പെടുന്നതുപോലെ അങ്ങനെ അനേക ഫാറോമാർ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ആര് ഭരിച്ചാലും ആരിരുന്നാലും ദൈവത്തിന് ഒരു വസ്തുത അറിയിക്കണമെങ്കിൽ ഭയം കൂടാതെ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള അനേക പ്രവാചകന്മാർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കരുത്തന്മാരായ ഏലിയാവിനെ പോലുള്ള പ്രവാചകന്മാർ യാതൊരു ഭയവും സങ്കോചവും കൂടാതെ ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുന്നവരായിരുന്നു. ദൈവം എന്താണോ പറയുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ ആളുകളുടെ മുമ്പാകെ ചെന്ന് ഭയമില്ലാതെ പറയുവാൻ അരുളപ്പാടുകൾ ലഭിച്ച അനേക പ്രവാചകന്മാരും വ്യക്തികളും തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ ഒരുവനായി മോശയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു വാക്കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുകയും പലപ്പോഴും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന ഒരു പ്രയോഗമുണ്ട്, ഫറവോൻ്റെ ഹൃദയം പോലെയാ അവൻ്റെ ഹൃദയമെന്ന്. എത്ര ശരിയാ അല്ലയോ? ഒരു പക്ഷേങ്കിൽ ദൈവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് മനസ്സലിവില്ലാത്ത ദയയും കരുണയും ഇല്ലാത്ത അവരുടെ ഹൃദയമാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്നുള്ള ഒരു പ്രയോഗം. അത് തിരുവചനത്തിൽ അങ്ങിങ്ങായിട്ട് കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഹൃദയം കഠിനമാക്കിയവരായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പക്ഷേങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം ലഭിച്ചത് മിസ്രയിൽ നിന്നാകാം. കാരണം കഠിനഹൃദയനായ വ്യക്തിത്വമായിരുന്നു ഈ ഫറവോൻ. യാതൊരു മനസ്സലിവുമില്ലാതെ ഇസ്രായേൽ മക്കളെ അതിവേദനപ്പെടുത്തി അനേക കഷ്ടതകളിലൂടെ അവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഈ ഫറവോൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ മുമ്പിലത്തെ ക്ലാസ്സിൽ നാം കണ്ടതുപോലെ 430 വർഷക്കാലത്തെ അവരുടെ ജീവിതത്തിൽ 400 വർഷക്കാലം അടിമത്വത്തിൽ നിലനിന്ന ഇസ്രായേൽ മക്കളെ അവിടെ നിന്നും വിടുവിച്ച് കൊണ്ടുവരുവാൻ ദൈവം ഇതാ മോശയെ അയച്ചു. ആ മോശയാണ് ഈ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എത്തുന്നത്. വെറുതെയല്ല, ദൈവം ചില നിർദ്ദേശങ്ങൾ ആ വ്യക്തിയോട് പങ്കുവച്ചിട്ടുണ്ട്. അത് ഭയം കൂടാതെ ഫറവോനോട് സംസാരിക്കുവാൻ മോശ എത്തുകയാണ്. മോശയ്ക്ക് യാതൊരു ഭയവുമില്ല. ഒരു സമയത്ത് ഭയപ്പെട്ട് ഇവിടെ നിന്നും ഓടി മിദ്യാനിലേക്ക് പോയവനാണ് മോശയെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ വാക്കുകൾ മോശ കേട്ടു. തൻ്റെ ജനമായ ഇസ്രായേലിനെ ഈ മണ്ണിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം തന്നെ അയച്ചു എന്നുള്ള വ്യക്തമായ വിളി തനിക്കുള്ളതുകൊണ്ട് യാതൊരു ഭയവും കൂടാതെ ഒരു മിസ്രയീമനെ അടിച്ചു കൊന്ന അതേ സ്ഥലത്തേക്ക് മോശ എത്തിച്ചേർന്നിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ദൈവീക ലീഡിങ്ങാണ്. ദൈവത്തിൻ്റെ വ്യക്തമായ അരുളപ്പാടുകളെ നാം എപ്പോൾ കേട്ടാലും അതിനെ അങ്ങനെ തന്നെ പാലിക്കുവാൻ, ദൈവിക പ്രമാണങ്ങൾക്ക് വില കൊടുക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. മോശ അനേക തവണ തടസ്സങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് മോശ ഇവിടെ എത്തി. യാതൊരു ഭയവും കൂടാതെ താൻ ഈ കൊട്ടാരത്തിലെത്തി. പക്ഷേ വെറുതെയല്ല, തൻ്റെ കൈവശം ഒരു വസ്തു ഉണ്ടായിരുന്നു, നമ്മുടെ ദൃഷ്ടിയിൽ നിസാരമെന്ന് തോന്നുന്ന ഒരു വസ്തു. എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു വടി. ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയുടെ മണ്ണിലൂടെ നടന്നപ്പോൾ താൻ ഉപയോഗിച്ച വടി. താൻ തീർച്ചയായിട്ടും ഹോരേബ് എന്ന പർവ്വതത്തിൽ ചെന്ന് അവിടെ വച്ച് ദൈവശബ്ദം കേട്ടപ്പോൾ, ദൈവം അരുളി ചെയ്ത വാക്കുകൾ കേട്ട് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ താൻ ആ വടിയും കൂടി കയ്യിലെടുത്തിരുന്നു. ആ വടിക്ക് ദൈവത്തിൻ്റെ വടി എന്ന മറ്റൊരു പേരുമുണ്ട്. ഇവിടെ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഒരു പക്ഷേങ്കിൽ ഇതുവരെയും ഈ വടിക്ക് വലിയ പ്രാധാന്യം ഒന്നും ഇല്ലായിരുന്നു. കേവലം നിസ്സാരമായിട്ട് മോശയും കരുതിയ വടിയായിരുന്നു അത്. എന്നാൽ ദൈവത്തിന് എത്ര നിസ്സാരമായ വ്യക്തിയെക്കൊണ്ടും നിസ്സാരമായ വസ്തുക്കളെ കൊണ്ടും വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും മോശയ്ക്ക് ആ വടി പിന്നീട് അനേക തവണ ദൈവീക അത്ഭുതങ്ങൾ കാണിക്കുവാൻ ഒരു മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ആ ബലഹീനം എന്ന് തോന്നുന്ന വടിയാണ് മോശയുടെ കയ്യിൽ ഇരുന്നത്. ആ വടി കൊണ്ടാണ് മോശ തൻ്റെ യാത്ര പിന്നീട് തുടരുന്നത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോഴും മോശ ആ വടിയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനമായ അവസ്ഥകളെയും നാം ഒന്നുമില്ല എന്നുള്ള അവസ്ഥയെയും ദൈവം മുമ്പാകെ സമ്മതിക്കുവാൻ മനസ്സ് കാണിക്കുന്നു എങ്കിൽ, നമ്മുടെ ഒന്നുമില്ലായ്മയെ ഉപയോഗിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ള ഒരു ആത്മീക സത്യം നമുക്ക് ഇതിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഒരു പക്ഷേങ്കിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ആളുകളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ബലഹീനരായിട്ടുള്ളവരായ അങ്ങനെയുള്ളവരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. മുക്കുവനായിരുന്ന പത്രോസിനെയും കരയുന്ന വ്യക്തിയായിരുന്ന ബാലനായിരുന്ന പ്രവാചകനായ യിരെമ്യാവിനെയും അതുപോലെ എത്രയോ ആളുകളെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെയൊക്കെ ദൈവം തൻ്റെ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു. ഇവിടെ മോശയും ഫറവോൻ്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത് തൻ്റെ കയ്യിലുള്ള വടിയുമായിട്ടാണ്. ഈ വടി കൊണ്ടാണ് തന്നെ അയച്ചത് ദൈവമാണെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ മോശ ആഗ്രഹിക്കുന്നത്. ദൈവമാണ് മോശയെ അയച്ചത് എന്നുള്ളതിൻ്റെ തെളിവെന്താ? ഇത് ന്യായമായിട്ടും ഫറവൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ മോശ ഇവിടെ വന്നപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് തൻ്റെ കയ്യിലുള്ള വടി നിലത്തിടുക എന്നുള്ളതായിരുന്നു. ദൈവം അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, എൻ്റെ ജനത്തെ വിട്ട് അയക്കണം. ഇതാണ് ഫറവോനോട് മോശയ്ക്ക് പറയാനുള്ള സന്ദേശം. അപ്പോൾ ഫറവോൻ ന്യായമായിട്ടും പറഞ്ഞത് ദൈവമാണ് അയച്ചതെന്ന് എനിക്കെങ്ങനെ അറിയാം. തീർച്ചയായിട്ടും മോശ ഈ വടി നിലത്ത് ഇട്ട് കാണിച്ചത് ഇവിടെ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോൻ തനിക്ക് കാണത്തക്ക നിലയിൽ മോശ ഇവിടെ വെച്ച് ആ അത്ഭുതം ചെയ്യുകയാണ്. തന്നെ അയച്ചത് ദൈവമാണെന്നുള്ളത് ബോധ്യമാക്കുവാനുള്ള ഒന്നാമത്തെ അത്ഭുതം ഫറവോൻ്റെ മുമ്പാകെ മോശ കാണിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെ തൻ നിലത്തേക്ക് ഇട്ടു, അത് താഴെ വീണു. അപ്പോൾ തന്നെ അതൊരു സർപ്പമായിട്ട് തീർന്നു. ഈ കാഴ്ച നമുക്കെല്ലാവർക്കും ഒരുപോലെ ഭയമുളവാക്കുന്ന, എനിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ പോലും ഭയമാണ്. എന്നാൽ തീർച്ചയായിട്ടും ഇതേ കാര്യം തന്നെ തൻ്റെ മന്ത്രവാദികളും ചെയ്തു. ആ മന്ത്രവാദികൾ ചെയ്ത വടി നിലത്തേക്കിട്ട കാഴ്ച അതും സർപ്പമായിട്ട് തീർന്നു. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, താഴെ വീണ ഈ വടി അത് സർപ്പമായി തീർന്നപ്പോൾ ഈ സർപ്പം അവിടുത്തെ മന്ത്രവാദികൾ ചെയ്ത് സർപ്പമായി തീർന്ന സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞു. ചുരുക്കത്തിൽ ഒരു വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. സാത്താനും ശക്തിയുണ്ട്, അവനും അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് നാം മറന്നു പോകരുത്. എന്നാൽ ഒരിക്കൽ പോലും സാത്താന് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ നിലനിൽപ്പില്ല, പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇത് കാണിച്ചിട്ട്
ഫറവോൻ വാസ്തവത്തിൽ ഹൃദയം കഠിനമാക്കി അട്ടഹസിക്കുകയായിരുന്നു. ഫറവോൻ്റെ മുമ്പാകെ മോശ ചെയ്ത അത്ഭുതം അത് കണ്ടിട്ടും ഫറവോൻ്റെ ഹൃദയം അലിഞ്ഞില്ല. ആദ്യം കാണിച്ച അത്ഭുതം പോലും ദൈവം അയച്ചിട്ടാണ് എന്നുള്ളത് മോശ പറഞ്ഞപ്പോൾ അതിനെ നിരാകരിച്ച് തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും നാം വീണ്ടും മനസ്സിലാക്കണം, ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്, ദൈവിക വാക്കുകൾക്ക് മുമ്പാകെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നവരായി തീരരുത്, ദൈവത്തോട് നാം മത്സരികളായിട്ട് തീരരുത്. ഇന്ന് അനേകർ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തോട് മത്സരിക്കരുത്. ഫറവോൻ്റെ ജീവിതത്തിലൂടെ നാം പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിക്കരുത്, അതൊരു ദുരന്തത്തിന് കാരണമാകും എന്നുള്ളതാണല്ലോ. ദൈവം മിസ്രയീമിലേക്ക് ബാധകളെ അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഓരോ നിലകളിൽ ബാധകൾ മിസ്രയീമിൽ വരുവാൻ ഇടയായിട്ട് തീർന്നു. ഇവിടെ ഈ വടി ആദ്യത്തെ മൂന്ന് തവണ ഉപയോഗിക്കുമ്പോൾ അഹരോൻ്റെ വടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മോശയാണ് ആ വടി കൊണ്ട് വന്നതെങ്കിലും ആദ്യത്തെ വടി സർപ്പമായിട്ട് തീരുമ്പോൾ അഹരോൻ്റെ വടിയെന്നും വീണ്ടും അടുത്ത ഒന്നാമത്തെ ബാധ മിസ്രയീമിലേക്ക് അയക്കുമ്പോൾ അവിടെയും അഹരോൻ്റെ വടിയെന്നും രണ്ടാമത്തെ ബാധ വരുമ്പോൾ അവിടെയും അഹരോൻ്റെ വടിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ഈ നദിക്കരികെ ഫറവോൻ എത്തുകയാണ്. ഒന്നാമത്തെ ബാധ മിസ്രയീമിനോടുള്ളത് കാണിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ ബാധ കാണിക്കുമ്പോൾ ഫറവോൻ നദിക്കരികെ എത്തിയിരിക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞതുപോലെ അഹരോൻ തൻ്റെ കയ്യിലിരുന്ന വടി നദിയിലെ വെള്ളത്തിന്മേൽ നീട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നദിയിലെ ഒരു ബാധയാണ് കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അനുസരിക്കാത്ത ഫറവോന്, ഹൃദയം കഠിനമാക്കിയ ഫറവോൻ്റെ മേൽ ദൈവം ഒന്നാമത്തെ ബാധയയച്ചു. നമുക്കറിയാം നൈൽ എന്ന് പറയുന്ന മനോഹരമായ ഈ നദി നീലനദി എന്ന് അറിയപ്പെടുന്നു. ഈജിപ്തിലെ നദിയാണ് നൈൽ എന്ന് പറയുന്നത്. നൈലിൻ്റെ ദാനമാണ് ഈജിപ്റ്റ് എന്നാണല്ലോ പറയപ്പെടുന്നത്. നീലനദി എന്നറിയപ്പെടുന്ന ഈ നദിയിലെ വെള്ളം തന്നെ എത്രയോ പവിത്രമാണ്. ഈ വെള്ളം ഒരു പരിധിവരെയും എത്ര നല്ല വെള്ളമാണ്. പക്ഷേ കുടിവെള്ളമില്ലാത്തവനെ വെള്ളത്തിൻ്റെ വിലയറിയും. ദൈവം ഒന്നാമതായിട്ട് ഇവിടേക്ക് അയച്ച ബാധ എന്ന് പറയുന്നത് ഈ വെള്ളം രക്തമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ അഹരോൻ തൻ്റെ കയ്യിലിരുന്ന വടി അത് വെള്ളത്തിന്മേൽ നീട്ടിയപ്പോൾ ഒരു വലിയ സംഭവം അവിടെ അരങ്ങേറുകയാണ്. എന്താണ്? നൈലിലെ വെള്ളം ദാ രക്തമയമായിട്ട് തീർന്നിരിക്കുന്നു. ഈ വെള്ളം രക്തമയമായി കിടക്കുകയാണ്. ഈ കാഴ്ച ഭയമുളവാക്കുന്നതാണ്. അതുപോലെ തന്നെ നൈലിലെ വെള്ളം മാത്രമല്ല, ഇവിടെ കാണുന്ന ഓരോ ഇടങ്ങളിലെയും വെള്ളം അത് മുഴുവൻ രക്തമയമായി തീർന്നിരിക്കുകയാണ്. ഈ കാണുന്ന തൊട്ടിയിലെ വെള്ളം അത് രക്തമയമാണ്. വീടുകളിലിരിക്കുന്ന പാത്രങ്ങളിലെ വെള്ളം അത് രക്തമയമാണ്. കുടിക്കുവാൻ വെള്ളമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മന്ത്രവാദികളും ഇതേ കാര്യം ചെയ്യുന്നുണ്ട്. അവിടെയും വെള്ളം രക്തമായിട്ട് തീരുന്നു. അപ്പോൾ വാസ്തവത്തിൽ പൂർണ്ണമായ നിലയിൽ രക്തക്കറ പുരണ്ട സ്ഥലമായിട്ട് മിശ്രയും തീർന്നു. ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് കേട്ടോ. നല്ല ദുർഗന്ധമാണ് വെള്ളം രക്തമായിട്ട് തീർന്നപ്പോൾ. അതും മിസ്രയീമിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒന്നാമത്തെ ബാധയയച്ചിട്ട് ഫറവോന് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഞാൻ സകലത്തിൻ്റെയും നിയന്ത്രിതമായിരിക്കുന്ന ജീവനുള്ള ദൈവമാണ്, എന്നെ വിശ്വസിക്കുക, എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഒന്നാമത്തെ ബാധ ദൈവം ഫറവോൻ്റെ മേൽ അയച്ചിരിക്കുന്നു, വെള്ളം രക്തമായി തീർന്ന കാഴ്ച. ചിലരിങ്ങനെയാണ്, എത്ര പറഞ്ഞാലും എത്ര കൊണ്ടാലും പഠിക്കില്ല. ആത്മീയ ലോകത്തും ഇങ്ങനെയുള്ള അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊട്ടാരത്തിൽ
എത്തി ഫറവോൻ്റെ മുമ്പാകെ മോശ വീണ്ടും വന്ന് നിന്ന് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാക്കുകളെ അറിയിക്കുക. കാരണം വെള്ളം രക്തമായ ഈ സംഭവം വാസ്തവത്തിൽ അവർ വിശ്വസിക്കുന്ന നൈൽ നദിയുടെ സംരക്ഷകനായ ഖനുൻ എന്ന ദേവൻ്റെ എതിരെയുള്ള ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയാണ്. ഇതവൻ മനസ്സിലാക്കണ്ടയോ? അവൻ്റെ ദൈവത്തിന്, അവൻ വിശ്വസിക്കുന്ന നൈൽ നദിയുടെ ദേവനായ ഖനുവിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഈ സമയത്തെങ്കിലും ഉണ്ടാകണം. പക്ഷേ അദ്ദേഹം അതിൽ വിശ്വസിച്ചില്ല. എന്നാൽ ഇതിനുശേഷം 7 ദിവസത്തിന് ശേഷമാണ് മോശ വീണ്ടും ഇവിടെ എത്തിയത്. വെള്ളം രക്തമായതിന് ശേഷം 7 ദിവസം കഴിഞ്ഞപ്പോൾ ജനത്തെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ ഹൃദയകാഠിന്യത്തിൽ നിൽക്കുന്ന ഫറവോൻ്റെ മുമ്പാകെ മോശ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് വീണ്ടും വിളിച്ചു പറഞ്ഞു, ഫറവോനെ വിട്ടയക്കുക, എൻ്റെ ജനം ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിനെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിട്ടയക്കുക. വാസ്തവം പറഞ്ഞാൽ വീണ്ടും അദ്ദേഹം അതനുസരിച്ചില്ല. അനുസരിക്കാത്തത് കൊണ്ട് 2-ാമത്തെ ബാധ മിസ്രയീമിലേക്ക് ദൈവം അയക്കുകയാണ്. അതിന് അഹരോൻ വടിയോടുകൂടി കൈ വെള്ളത്തിന്മേലും പുഴകളിന്മേലും ഒക്കെ നീട്ടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വെള്ളത്തിന്മേലും പുഴകളിന്മേലും തൻ്റെ വടി കിട്ടിയപ്പോൾ സംഭവിച്ചതെന്താ? ദേശത്ത് മുഴുവൻ തവള അധികമായി ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ കൈ നീട്ടിക്കഴിഞ്ഞപ്പോൾ ദാ ഇവിടെല്ലാം ആകമാനം തവള പെരുകി. ഇത് കേവലം പുഴയ്ക്കരികിൽ മാത്രമാണെങ്കിൽ നമുക്ക് സഹിക്കാം, പക്ഷേ ഈ ഇരിക്കുന്ന സിംഹാസനത്തിൽ തവള, ഇനി കിടക്കാൻ കിടപ്പറയിൽ ചെന്നാൽ അവിടെ തവള, അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ അവിടെ തവള, എല്ലായിടത്തും തവള. ഫോ, എന്തോ ഒരു കഷ്ടമാണ്. ഒരിക്കൽ പോലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ദേശം മുഴുവൻ, വീട് മുഴുവൻ, പാത്രങ്ങൾ മുഴുവൻ, വെള്ളത്തിൽ എല്ലാം തവള. ഞാനിങ്ങനെ തമാശയ്ക്ക് ചിന്തിക്കാറുണ്ട്, തൈരൊടയ്ക്കേണ്ട ആവശ്യം അന്ന് മിശ്രൈമർക്ക് ഉണ്ടായി കാണില്ല. കാരണം അതിൻ്റെ അകത്തും തവള ചാടി അത് നല്ലതുപോലെ ഉടച്ചു വച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഏത് സ്ഥലത്ത് നോക്കിയാലും അവിടെയെല്ലാം തവളയാണ്. ഇവിടെ തവള കൊണ്ട് അവർക്ക് ഒരു രക്ഷയുമില്ല, നിൽക്കാൻ വയ്യ, അവരാകെ അസ്വസ്ഥമായി. വാസ്തവത്തിൽ ഇവിടെ ഫറവോൻ മോശയോടൊരു വാക്ക് പറയുന്നുണ്ട്, ഈ തവളെ ഒന്ന് മാറ്റിത്തരിക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക തവളെ മാറ്റാൻ. അതെ, അല്പം ഒരു മാറ്റം വന്നതുപോലെയൊരു തോന്നൽ അല്ലയോ? ഫറവോൻ മോശയോട് അരുളി ചെയ്തു, മോശ പ്രാർത്ഥിച്ചു, മോശ പ്രാർത്ഥിച്ചപ്പോൾ ആ തവളെ മാറ്റി. എന്നാൽ ഇവിടെയും നാം മനസ്സിലാക്കണം, വടി സർപ്പമായതും അതേ തുടർന്ന് 1-ാമത്തെ ബാധയായ വെള്ളം രക്തമാകുന്നതും 2-ാമത്തെ ബാധയായിരിക്കുന്ന തവളയും, ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചാൽ ഈ 3ഉം അവിടുത്തെ മന്ത്രവാദികളും ചെയ്തു. അവർ ചെയ്തത് അതുപോലെ ഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ തവളയുടെ ധാരാളിത്വ നിമിത്തം വാസ്തവത്തിൽ ഫറവൻ മടുത്തു. അങ്ങനെ മോശയോട് അപേക്ഷിച്ചപ്പോൾ മോശ പ്രാർത്ഥിച്ചു, തവള അവിടെ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. നാം വായിക്കുന്നത് ഇങ്ങനെയാണ് തിരുവചനത്തിൽ, അത് അവർ കൂട്ടിയിട്ടു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തവളകളെ മുഴുവൻ ഭവനങ്ങളിൽ നിന്ന് തൂത്ത് വെളിയിലേക്ക് ഇറക്കുകയാണ്. അത് കുമിഞ്ഞുകൂടി നാറുവാൻ, ദുർഗന്ധം വമിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷേ ഫറവോൻ ഇതുകൊണ്ടൊന്നും യാതൊരു അലിവും വന്നില്ല. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു.